അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും എംഎൽഎയുമായിരുന്ന ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ഉറപ്പാക്കാൻ കേരള സർക്കാരിന് പ്രത്യേക ഇടപെടൽ നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരണം നൽകണമെന്ന് സിപിഐഎം സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയിൽ കേരള സർക്കാരിന് പ്രത്യേക ഇടപെടൽ നടത്തേണ്ടി വന്ന സാഹചര്യം ഒരുക്കിയതിന്റെ ഉത്തരവാദിത്തം വി ഡി സതീശന് കൂടി പങ്കില്ലേ എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പുണ്യവാള രാഷ്ട്രീയം സതീശന്റെ അതിജീവനത്തിലാണെങ്കിലും ആരാധനാലയങ്ങളെ തിരഞ്ഞെടുപ്പിലേക്ക് വലിച്ചഴയ്ക്കുന്നത് ബി ജെ പിക്ക് സഹായകരമാണെന്ന വസ്തുത മറക്കരുതെന്നും അദ്ദേഹം കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: വി ഡി സതീശന്റെ പുണ്യവാള രാഷ്ട്രീയത്തിന് മറുപടിയില്ലേ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, അങ്ങേക്ക് ഒരു തുറന്ന കത്ത് അയച്ചിരുന്നു. ആദരണീയനായ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം താങ്കൾ അദ്ദേഹത്തോടുള്ള മുൻ നിലപാട് മാറ്റുന്നതായി കണ്ടു. ഉമ്മൻചാണ്ടിയെ പുണ്യവാളനായി പ്രഖ്യാപിക്കാൻ മത നേതൃത്വത്തോട് എറണാകുളത്തെ അനുശോചന യോഗത്തിൽ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിൽ വിശ്വാസത്തെ ദുരുപയോഗിക്കരുതെന്ന് അങ്ങേക്കും അറിയാമല്ലോ. തൃപ്പൂണിത്തറയിലെ തിരഞ്ഞെടുപ്പ് കേസിന്റെ വിധിയിൽ കേസ് പ്രഥമ ദൃഷ്ടിയാ നിലനിൽക്കുമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധി നിലവിലുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടിയുമ്മനോട് ഒരു മാധ്യമം പ്രതികരണം ആവശ്യപ്പെട്ടപ്പോൾ, നിങ്ങൾ പള്ളിയിലേക്ക് വരൂ, അവിടെ മറ്റു ചാനലുകൾ എത്തിയിട്ടുണ്ട്, ഒരുമിച്ച് പ്രതികരിക്കാം എന്ന് ചാണ്ടിയുമ്മൻ മറുപടി പറയുന്നതും കണ്ടു. ആരാധനാലയത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേദിയാക്കാൻ ചാണ്ടിയുമ്മൻ ഒരു മാധ്യമത്തെ പള്ളിയിലേക്ക് ക്ഷണിച്ചത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. താങ്കളുടെ പുണ്യവാള രാഷ്ട്രീയത്തിന്റെ വഴിയിൽ സ്ഥാനാർത്ഥി സഞ്ചരിച്ചത് അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പിൽ അയോഗ്യത നൽകി കഴിഞ്ഞു. അതിനാൽ രണ്ടാമതും ഒരു കത്തുകൂടി അയക്കുന്നു. താങ്കൾക്ക് ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം ഈ നാട് എപ്പോഴും കണ്ടറിഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് ചികിത്സ ഉറപ്പു വരുത്തുന്നതിൽ കേരള സർക്കാരിന് പ്രത്യേക ഇടപെടൽ നടത്തേണ്ടി വരുന്നുവല്ലോ. അതിന്റെ സാഹചര്യം ഒരുക്കിയതിൽ ഉത്തരവാദിത്തം താങ്കൾ കൂടി പങ്കിടേണ്ടതല്ലേ? പുണ്യവാള രാഷ്ട്രീയം താങ്കളുടെ അതിജീവനത്തിനാണെങ്കിലും ആരാധനാലയങ്ങളെ തിരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ബി ജെ പിക്ക് സഹായകരമാണെന്ന വസ്തുത മറക്കരുത്. അതിനാൽ വീണ്ടും പറയട്ടെ, പുതുപ്പള്ളിയെ അയോധ്യയാക്കരുത്.